വർഷവും അത് തന്നെയാണ് പറയുന്നത്. അഹ്ലുസുന്നത്തു വൽജമാഅത്തിനും ഇന്ത്യ രാജ്യത്തിനും നന്മയുണ്ടാകുന്ന പാർട്ടി ഏതോ ആ പാർട്ടി അത് പലപ്പോഴും മാറി വരും, പലപ്പോഴും വ്യത്യസ്തമായി വരും. ഞാൻ മലപ്പുറത്ത് വെച്ച് തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പ്രസ്ഥാനം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല, ഒരാൾക്കും തീരെഴുതി കൊടുക്കുകയുമില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ഒരു പാർട്ടിക്ക് തീരെഴുതി കൊടുക്കുന്ന പ്രസ്ഥാനമല്ല. ഏത് കാലവും ഈ ഇന്ത്യ രാജ്യത്തിനും കേരള നാടിലും സുന്നത്തമാഴത്തിനും ഗുണം ചെയ്യുന്ന, ഗുണം കിട്ടുന്ന പാർട്ടി ഏതാണെന്ന് നോക്കി വോട്ട് ചെയ്യണമെന്നല്ലാതെ സമസ്ത കേരള ജമിയത്തുല്ലമ ഇന്ന് വരെ ഒരു നയം വേറെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ മാത്രം പ്രഖ്യാപിച്ചതല്ല, സമസ്ത കേരള ജമിയത്തുല്ലമയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ മുമ്പ് കടിയത്ത് അഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ഇ കെ അബൂബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയും ആയിരുന്ന ആ കാലഘട്ടത്തിൽ ഏകകണ്ഠമായി എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ നിന്ന് അണുവളവ് മാറാതെ ഇളകാതെ നിൽക്കുന്നത് ഞങ്ങളാണ്, ബഹുമാനപ്പെട്ട താജുല്ലമയുടെ നേതൃത്വത്തിലുള്ള സംഘടനയാണ്. ഞങ്ങൾ മാത്രമാണ് മഹാന്മാരായ സയ്യിദന്മാരെയും ബഹുമാനിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഒറ്റ വാക്കുകൂടി പറഞ്ഞു നിർത്തട്ടെ. ഇപ്പോ ഇവർക്ക് അവസാനത്തെ ഒരടവ് പാണക്കാട്ട് തങ്ങന്മാരെ കുറ്റം പറയുന്നു, പാണക്കാട് തങ്ങൾ തന്നെ അയ്യിരിക്കുന്നു നോക്കാം. എന്നാൽ അവരുദ്ദേശിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ, ഞാൻ ചോദിക്കുന്നു ഈ നാട്ടിലുള്ള മുഴുവൻ ശക്തികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കെൽമത്ത് എന്റെ നാവുകൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളെ നാവുകൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? അത് തെളിയിക്കാൻ സാധ്യമല്ല. ഉള്ള ആൺകുട്ടികൾ മുന്നോട്ട് വരണം. ഞങ്ങൾ സുന്നത്തമായിട്ട് ഇവിടെ നിലനിൽക്കണം, അതിന് പ്രവർത്തിക്കണം, അതിനെതിരായി ആര് പ്രവർത്തിക്കാനോ അത് ഞങ്ങൾ സ്വീകരിക്കൂല എന്ന് പറയുന്നു എന്നല്ലാതെ ഇന്ന് വരെ ആ കുടുംബത്തെയോ വേറെ ഒരു കുടുംബത്തെയോ ഒരു വ്യക്തിയെയോ ഉണ്ടോ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്? ആർക്കെങ്കിലും തെളിയിക്കാൻ കഴിയോ? പിന്നെ ഇവിടെ സുന്നികൾ, എ പി അബൂബക്കർ മുസ്ലിയാരുടെ സുന്നികൾ ഇവിടെ ഇല്ല എന്ന് തിരപ്പെട്ടു വെളിച്ചത്തായിരുന്നു ഞാൻ പറയുന്നു. ഇവിടെ ഈ കഴിഞ്ഞ ഇലക്ഷൻ നമ്മളെ സുന്നിയും ഈ ചേളാരിസും സുന്നിയും തമ്മിലുള്ള പോരാട്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് തയ്യാറാവട്ടെ, നമുക്കൊരു ഹിത പരിശോധന, നമുക്കൊരു ഹിത പരിശോധന നടത്താം ഇവിടെ ഏത് സുന്നിയാണ് ഉള്ളത് എന്ന്. സുന്നികൾ തമ്മിലുള്ള രണ്ട് സുന്നി എവിടെ ഉണ്ടോ അത് വേറെ വിഷയം. ഏതായാലും പറയുന്നതനുസരിച്ച് ഈ രണ്ട് സുന്നികൾ തമ്മിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നെങ്കിൽ അല്ലേ ഹബീബ്മാരെ അത് ഇല്ലാണ്ടായിപ്പോയി, ഇതില്ലാണ്ടായിപ്പോയി എന്ന് പറയാൻ ഇതുവരെ മനസ്സിലാക്കാൻ കഴിവില്ലാതെ സാധുക്കളായ ജനങ്ങൾ എല്ലാം ഇങ്ങനെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നത് ഒരിക്കലും ശരിയല്ല. ആ കുട്ടികളാണ്, കുട്ടികൾ അങ്ങനെ പറഞ്ഞോട്ടെ, അത് നമ്മൾ നോക്കണ്ട. അത് കുറച്ച് കുട്ടികൾ അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കേണ്ടതില്ല. നമ്മൾ സുന്നത്തമായത് നേരെ നീ നല്ലത് കൊണ്ട് ചീത്തയെ തടുക്കണം. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇദ്ഫഉ ബില്ലതീ ഹിയ അഹ്സൻ, നല്ലത് കൊണ്ട് ചീത്തയെ തടുക്കണം. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവ, അങ്ങനെ വരുമ്പോൾ നിന്റെയും നിന്റെ ശത്രുവിന്റെയും ഇടയിൽ കഅന്നഹു വലിയുൻ ഹമീം, ഒരു പക്ഷേ നോക്ക് മുതാലിമീങ്ങൾ മനസ്സിലാണ് കഅന്നഹു വലിയുൻ ഹമീം എന്ന. അവിടെ കാഫ് ഇട്ട് പറഞ്ഞത് ചില കൂട്ടരുണ്ട് നന്നാത്തൊരു ചില കൂട്ടരെന്തായാലും ശരിയാവില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇതല്ലതീ ബൈനക വബൈനഹു അദാവാ, ശത്രുതയുള്ളത് കഅന്നഹു വലിയുൽ ഹബീം, ഒരു പക്ഷേ അവൻ മിത്രമായേക്കാം.
കാഫിന്റെ അർത്ഥം അങ്ങനെയാണ്. അവൻ മിത്രമായേക്കാം, ശത്രുക്കൾ നിങ്ങളുടെ മിത്രങ്ങളായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെപ്പോഴും നല്ലതുകൊണ്ട് ചീത്തയെ തടുക്കുക. നമ്മുടെ അയലമാക്കളോടും പ്രാസംഗികന്മാരോടും മുതാലിമീങ്ങളോടും എല്ലാം പറയാനുള്ളതും അത് തന്നെയാണ്. നാം മറ്റേതെങ്കിലും വിഭാഗത്തെ പോലെ തരം താഴ്ന്ന പ്രസംഗത്തിലേക്ക് പോകരുത്, തരം താഴ്ന്ന എഴുത്തിലേക്ക് പോകരുത്, പോകാറില്ല, ഇനിയും പോവുകയില്ല. ഇവിടെ സുന്നത്തുമായിട്ട് അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖുണ്ടെങ്കിൽ നിലനിൽക്കും. ബഹുമാനപ്പെട്ട സുലൈമാൻ മുസ്ലിയാർ പ്രസംഗിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല, എങ്കിലും വരുമ്പോൾ ഞാൻ കേട്ടത് ഇങ്ങനെ സുന്നത്തമായത്തിൻ്റെ ഇടയിൽ വെന്നിപ്പ് ഉണ്ടാവരുത് എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ വെന്നിപ്പ് ഉണ്ടാക്കുമെന്ന് ആരോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. അത് അവർ സ്വപ്നം കാണുകയാണ്. ഇവിടെ ഞങ്ങളെ സുന്നി എന്ന് പറഞ്ഞാൽ എല്ലാ എതിർപ്പുകളും എല്ലാ നുണപ്രചരണങ്ങളും കെട്ടുകഥകളും ഇതൊക്കെ കേട്ട് അതിജീവിച്ച് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ് ഹഖ്, അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ നിയന്ത്രിക്കുന്ന സുന്നത്ത് ജമാഅത്താണ് എന്ന് ഉറച്ച് വിശ്വസിച്ച് ഇവിടെ കൂടിയവരാണ്, വേറെ ദുനിയാവുകളിൽ കൂടിയവരല്ല. അതുകൊണ്ട് ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ ഈ ഭൂലോകത്ത് ഒരു കുട്ടിക്കും സാധ്യമല്ല എന്ന് ഞാൻ ഏളയിട്ട് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങേയറ്റം സൗഹാർദ്ദത്തോടെ സുന്നത്തുമായത്തിനെ മുറുകെ പിടിക്കണം എന്ന് മാത്രം പറഞ്ഞ് അദ്ദീനു അന്നസീഹ, ദീന് എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷ, ഗുണകാംക്ഷ. അള്ളാഹുവിന് നസീഹത്ത്, റസൂലുള്ളാഹിക്ക് നസീഹത്ത്, അയ്മത്തിന് നസീഹത്ത്, പൊതുജനങ്ങൾക്ക് നസീഹത്ത് എന്നിങ്ങനെ പറഞ്ഞ ആ നസീഹത്തിന് മൊത്തത്തിലുള്ള ഒരു അർത്ഥം പറഞ്ഞാൽ ഗുണം ചെയ്യുക, ഗുണം കാംക്ഷിക്കുക. അങ്ങനെ എല്ലാവർക്കും ഗുണം കാംക്ഷിക്കണം. നമ്മൾ ചെയ്യാത്ത തെറ്റിന് എന്തോ ആരോപണം കുറ്റങ്ങളൊക്കെ പറഞ്ഞ് നടക്കുന്ന കൂട്ടരെ, അവർക്കും ഗുണം കാംക്ഷിക്കണം. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരെ അള്ളാഹു നല്ല വഴിക്ക് കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സുന്നത്തുമായത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാവിധ കഴിവുകളും തൗഫീഖുകളും സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നമ്മുടെ മഹാന്മാരായ പലരും മരണപ്പെട്ടു പോയവരുണ്ട്, ആ മരിച്ചു പോയവരുടെ എല്ലാവരുടെയും കബറിനെ അള്ളാഹു സ്വർഗതൊപ്പാക്കി കൊടുക്കുമാറാകട്ടെ. രോഗികളുടെ രോഗം അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. ഒരുപാട് രോഗികൾ ആശുപത്രിയിലും അല്ലാതെയും ഉള്ളവരുണ്ട്, അവർക്കെല്ലാവർക്കും അള്ളാഹു തആല ശിഫ നൽകുമാറാവട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു രോഗത്തെ തൊട്ട് കാത്ത് ഇസ്സത്തോടെ ആഫിയത്തോടെ ദീനിന്റെ ഖിദ്മത്തിലായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി നീണ്ട കാലം ജീവിച്ച് അവസാനം ആഖിറത്ത് നന്നായി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.